ഇപ്പോൾ കെ സി ജോസഫ് മുൻ എം എൽ എ ചേരുന്നുണ്ട്. ശ്രീ കെ സി ജോസഫ്, ദുഃഖകരമായ ഒരു വാർത്തയാണ് ഉണ്ടായിരിക്കുന്നത്. സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിലും വിദ്യാഭ്യാസ മേഖലയിലും നൽകിയ സംഭാവനകൾ നമുക്ക് മറക്കാനാവുന്നതല്ല. ഒരു കുടുംബ സുഹൃത്ത് എന്ന നിലയിൽ കൂടി ഈ ഒരു സമയത്ത് മേരി റോയെ എങ്ങനെ താങ്കൾ സ്മരിക്കുന്നു? സ്ത്രീകളുടെ അവകാശങ്ങൾക്കും തുല്യതയ്ക്ക് വേണ്ടി ശക്തമായ പോരാട്ടം വിജയിച്ച അപൂർവ വ്യക്തിയാണ് അന്തരിച്ച മിസ്സസ് റോയി. ക്രിസ്ത്യൻസ് പിന്തുടരാവകാശ നിയമത്തിൽ ഉണ്ടായ മാറ്റത്തിന് പ്രധാനപ്പെട്ട കാരണക്കാരി അവരുടെ നിയമയുദ്ധമാണ്. പെൺകുട്ടികൾക്ക് കൂടി പിതൃസ്വത്തിൽ തുല്യമായ അവകാശം നേടുവാൻ കഴിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ആ കാലത്ത് വലിയ വിപ്ലവമായ സമീപനമായിരുന്നു. മിസ്സസ് റോയിയുടെ പോരാട്ടമാണ് പിന്നീടുണ്ടായ സ്ത്രീ സമത്വത്തിന്റെ എല്ലാ പോരാട്ടങ്ങൾക്കും വളരെയേറെ ആവേശം പകർന്നത്. കോട്ടയത്ത് അവർ സ്ഥാപിച്ച കോർപ്പസ് ക്രിസ്തി, പിന്നീട് പള്ളിക്കൂട സ്കൂള് ഒരു പുതിയ പരീക്ഷണമായിരുന്നു. അവിടുന്ന് നിരവധി പ്രതിഭകളെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞ സ്ഥാപനമാണ് പള്ളിക്കൂട സ്കൂള്. എനിക്ക് വ്യക്തിപരമായി വളരെയേറെ ബന്ധമുള്ള വ്യക്തിയാണ് മിസ്സസ് മേരി റോയി. തീർച്ചയായും അവരുടെ സംഭാവനകൾ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുകയില്ല. ഈ പിതാവിന്റെ സ്വത്തിൽ പെൺമക്കൾക്ക് കൂടി തുല്യമായ അവകാശം ഉണ്ടാക്കാനുള്ള നിയമ പോരാട്ടം, ആ നിയമത്തിൽ മാറ്റം വരുത്താൻ ഇടയായത് അവരുടെ പോരാട്ടമാണ്. ഒരിക്കലും അത് വിസ്മരിക്കാൻ സാധിക്കുകയില്ല. മിസ്സസ് റോയിയുടെ വേർപാടിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. വളരെ നന്ദി ശ്രീ കെ സി ജോസഫ് ഈ സമയം പ്രതികരിച്ചതിന്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ക്രിസ്ത്യൻ സമൂഹത്തിലാകെ വലിയൊരു മാറ്റത്തിന് വഴിയൊരുക്കിയതായിരുന്നു ആ ഒരു വിധി. അനീറ്റ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അനീറ്റ, നമ്മൾ പറഞ്ഞു വന്നത് ശ്രീമതി മേരി റോയിയുടെ സംഭാവനകളെ കുറിച്ചായിരുന്നു. തുടരാം. തീർച്ചയായിട്ടും ഈ ഒരു അരുന്ധതി റോയ് വലിയൊരു എഴുത്തുകാരിയായി മാറിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മേരി റോയിക്ക് പുതിയൊരു പേരുകൂടി, അതായത് അരുന്ധതി റോയുടെ അമ്മ എന്നുള്ള ഒരു പേരുകൂടി കിട്ടിയെന്ന് വേണം നമുക്ക് പറയാൻ. കാരണം അതിനു മുൻപ് തന്നെ തന്റേതായിട്ടുള്ള രീതിയിൽ വലിയ നേട്ടങ്ങൾ അല്ലെങ്കിൽ വലിയ തീരുമാനങ്ങൾ എടുത്ത് മുൻപോട്ട് പോയിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു മേരി റോയ്. ഈ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന ബുക്കർ സമ്മാനം നേടിയ ആ ഒരു പുസ്തകത്തിലെ അമ്മു എന്ന കഥാപാത്രത്തിന് പോലും മേരി റോയിയുമായിട്ട് ഒട്ടേറെ സാമ്യമുണ്ട്. വിവാഹമോചനത്തിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് രണ്ട് മക്കളുമായിട്ട് എത്തുന്ന അമ്മു എന്ന കഥാപാത്രം, അതോടൊപ്പം തന്നെ ഈ പിന്തുടർച്ചാവകാശ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടേറെ പരാമർശങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. കോട്ടയം എന്ന സ്ഥലവും അതോടൊപ്പം തന്നെ അയ്മരം എന്ന ഇവരുടെ ഒരു ഗ്രാമവും ഒക്കെ ഈ ഒരു പുസ്തകത്തിൽ ഒട്ടേറെ ചർച്ചയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അരുന്ധതി റോയ് ഈ ഒരു പുസ്തകത്തിൽ പോലും അമ്മയെക്കുറിച്ച് വലിയ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അതായത് ഈ ഒരു പുസ്തകം തുടങ്ങിയത് തന്നെ എന്നെ വളർത്തിയതിനും യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്നതിനെ ഒഴിവാക്കി പോകാൻ എന്നെ പഠിപ്പിച്ചതിനും അമ്മയ്ക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് അരുന്ധതി തന്റെ വിശ്വവിഖ്യാതമായ കൃതി ആരംഭിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് ഇവർ നടത്തിയ പോരാട്ടങ്ങളെ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുന്ന ഒന്ന് മാത്രമല്ല. ഈ അരുന്ധതി റോയ് വിവാഹത്തിന് ശേഷം താമസിച്ചിരുന്നത് അസാമിലായിരുന്നു. അവിടെ വെച്ച് ബംഗാളിയായിട്ടുള്ള രാജീവ് റോയിയാണ് ഇവര് വിവാഹം കഴിക്കുന്നത്. അതിനുശേഷം പിന്നീട് അവര് വിവാഹമോചനം നടത്തി. അങ്ങനെയാണ് ഊട്ടിയിലുള്ള വീട്ടിലേക്ക് തിരികെ എത്തുന്നത്. അവിടെ വെച്ചാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നീട് ഒട്ടേറെ കോടതി വ്യവഹാരങ്ങളിലേക്ക്.